സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ISO 9000 ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ISO 9001 2000 സ്റ്റാൻഡേർഡ്, ഐ എം നോട്ട് ഷുവർ ഹൗ ദിസ് ഇസ് ബീൻ റെഡ്. സോ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി ISO 9000 എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്വാളിറ്റി അഷുറൻസ് എലമെൻറ്റ്സ് ജനറിക് ടേംസിൽ, ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ISO കീഴിൽ വരണമെന്നുണ്ടെങ്കിൽ ഓൾ ദീസ് ഓപ്പറേഷൻസ് മസ്റ്റ് ബി സ്ക്രൂട്ടനൈസ്ഡ് ബൈ ദ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സാണ് ഈ ഒരു ഓപ്പറേഷൻസിനെ എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്ത് അത് പക്കാ സ്റ്റാൻഡേർഡിനായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതും ഇഫക്റ്റീവായിട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ സെമി ആനുവൽ സർവൈലൻസ് ഓഡിറ്റ്സും കൂടെ നടക്കും. ബേസിക്കലി ഈ ഒരു സ്റ്റാൻഡേർഡിനായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കണ്ടിന്യൂവസ് ഇവാലുവേഷനാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. നൗ ദ റിക്വയർമെൻറ്റ്സ് ഇൻ 9001 2008, അതിനകത്ത് നമ്മൾ ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി, പിന്നെ വരുന്നത് ക്വാളിറ്റി സിസ്റ്റം, പിന്നെ കോൺട്രാക്ട് റിവ്യൂ, ഡിസൈൻ കൺട്രോളുണ്ട്, ഡോക്യുമെൻറ്റ് ആൻഡ് ഡേറ്റ കൺട്രോളുണ്ട്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ട്രേസബിലിറ്റി ഉണ്ട്, പിന്നെ പ്രോസസ് കൺട്രോളും ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്, കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻ, കൺട്രോൾ ഓഫ് ക്വാളിറ്റി റെക്കോർഡ്സ്, ഇൻറ്റേർണൽ ക്വാളിറ്റി ഓഡിറ്റ്സ്, ട്രെയിനിങ് സർവീസസ്, ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. നമുക്കറിയാം നമ്മൾ പഠിക്കേണ്ടത് 9001 to 2000 സ്റ്റാൻഡേർഡാണ്, ഇവിടെ 2008 ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കണം എന്നുള്ളതില്ല, ജസ്റ്റ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുക, ബിക്കോസ് സിലബസിൽ ഇത് കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു സംഭവം 2008 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസിസിൽ ഔട്ട്ലൈനിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് ദാറ്റ് വി നീഡ് ടു എസ്റ്റാബ്ലിഷ് ദി എലമെൻറ്റ്സ് ഓഫ് ദ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യണം, അതിൻ്റെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി അഷുറൻസും കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ വരുന്നത് ബേസിക്കലി ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആസ് വെൽ ആസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഫോക്കസ് ചെയ്യണം. ഇനി അതിൻ്റെ കൂടുതൽ തന്നെ പ്ലാനിങ്ങും കമ്മ്യൂണിക്കേഷൻ മെക്കാനിസംസും ഒക്കെ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷുറൻസിന് കീഴിൽ വരുന്ന സംഭവമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് എസ്റ്റാബ്ലിഷിംഗ് ദി റിവ്യൂ മെക്കാനിസംസ്. അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഡോക്യുമെൻ്റ് ചെയ്തു, അതെങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ് എന്നുള്ളത് മനസ്സിലാക്കി, അത് കഴിഞ്ഞ് ഇനി വരുന്നത് റിവ്യൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി റിസോഴ്സസ് ആണ്, പേഴ്സണൽ ട്രെയിനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എലമെൻറ്റ്സ് ആണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കൺട്രോൾ മെക്കാനിസംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക ആൻഡ് ഡിഫൈൻ ദ മെത്തേഡ്സ് ഫോർ റെമഡീഷ്, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു രീതിക്കുള്ള റെമഡിയലിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, മിസ്റ്റേക്സിന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി, മോറോർലെസ് ഇതാണ് ഇവിടെ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇനി അടുത്ത ISO 9000 പറ്റി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അതായത് ദിസ് വൺ ആർ ടോപ്പിക് ISO 9000 കൂടി ഇതിനെ നമ്മൾ അറിയപ്പെടും. സോ ISO 9000 ഇവിടെ ഒരു വേറൊരു കോമ്പണൻറ്റുമായിട്ടാണ് ഇവിടെ ഒരു കമ്പയർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് SEI CMM. അപ്പം ഈ ഒരു കമ്പാരിസൺ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം നിർബന്ധമില്ല, ഇറ്റ് ഇസ് വെരി ഗുഡ് ഇഫ് യു ഹാവിങ് അഡീഷണൽ നോളജ്. സോ ISO 9000 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. എന്തിനാണ്? ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്യാനായിട്ടും കൂടിയാണ്. സോ ബേസിക്കലി അത് കമ്പനീസിനെ സർട്ടിഫൈ ചെയ്യും ദാറ്റ് ദേ ആർ ഹാവിങ് ക്വാളിറ്റി സിസ്റ്റം എലമെൻറ്റ്സ്, അതൊരു എഫിഷ്യൻറ്റ് മാനറിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്നതാണ് ഈ ISO 9000. നമ്മൾ ഈ സ്വർണത്തിലൊക്കെ BIS ഹോൾമാർക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇവിടെ ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം സ്പീക്കിംഗ് ഓഫ് ദി അതർ കോമ്പണൻറ്റ്, അത് സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ്, അഗെയിൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് കസ്റ്റമർ സപ്ലൈ റിലേഷൻഷിപ്പ് ആണ്, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ മുഖ്യം. ഇവിടെ എന്ന് പറയുന്നത് ഡെലിവർ എ ക്വാളിറ്റി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ദ പ്രൊഡക്ട്സും പ്രോസസ്സസിനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇവിടെ പക്ക കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ISO 9000 ജനറൽ ആയിട്ട് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോമ്പണൻറ്റ് SEI CMM സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസിലാണ് നമ്മൾ കാണുന്നത്. റെക്കഗ്നീഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ISO 9000 ഇസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അമംഗ് ലോട്ട് ഓഫ് കൺട്രീസ്. ഇവിടെ USAയിലായിരിക്കും കൂടുതലും കാണുന്നത്. ഇവിടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് സേഫ് ഗാർഡിങ് ദ വർക്ക് പ്ലേസ്, ദി സേഫ് ഗാർഡ്സ് ടു ബി ഇൻ എ വർക്ക് പ്ലേസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ മെച്യൂറിറ്റി, ലെവൽ ഓഫ് മെച്യൂറിറ്റിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ചെയ്യുക.
ഇറ്റ്സ് സിമിലർ ടു സി എം എം ഐ. അപ്പം ഇവിടെ എന്ന് പറയുമ്പം ഒരു അക്സെപ്റ്റൻസ് ലെവൽ മാത്രമേ ഉള്ളൂ. ഇവിടെ 5 അക്സെപ്റ്റൻസ് ലെവൽസ് ആണുള്ളത്. ഇറ്റ്സ് വാലിഡ് ഫോർ 3 ഇയേഴ്സ്. ഇവിടെയും 3 ഇയേഴ്സ് തന്നെയാണ് വാലിഡേഷൻ. ഇവിടെ ഒരു ലെവൽസും ഇല്ല, പക്ഷേ ഇവിടെ 5 ലെവൽസ് ഉണ്ട്. ഇഗെയിൻ കമ്പാരിസൺ പഠിക്കണം എന്നല്ല, ബട്ട് ഇഫ് യു ആർ സ്റ്റഡിങ് ദിസ് പെർട്ടിക്കുലർ പാർട്ടി ഐ എസ് ഒ 9000 മാത്രം വായിച്ച് നോക്കിയാൽ ആ ഒരു ഏരിയൻ്റെ കീഴിലുള്ള പോയിന്റ്സ് കിട്ടും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഐ എസ് ഒ 9000.